ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അതിനുവേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഞാനിവിടെ 6 മണിക്കൂർ ഫ്രീസ് ചെയ്ത പാലാണിത്. ഞാനിവിടെ ഐസ് ട്രേയിൽ കാച്ചാത്ത പാല് തന്നെ ഒരു 1.5 കപ്പ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലിങ്ങനെ ഫ്രീസ് ചെയ്തെടുക്കുന്നതിന് പകരം നന്നായിട്ട് തണുപ്പിച്ച പാല് എടുത്താലും മതി. ഇനി നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ശരിക്ക് വേവിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവിച്ചതിന് ശേഷം അതൊന്ന് തണുക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെത്തട്ടിൽ വെച്ചാൽ മതി. ഇതൊരു 1/2 കിലോ ക്യാരറ്റ് ഉണ്ടാവും. വേവിച്ചെടുത്തതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കാച്ചാത്ത നല്ല തണുത്ത പാലാണ്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ വാനില എസൻസ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഐസ്ക്രീം ചേർക്കാതെ ഈ ജ്യൂസ് അടിച്ചാലും വളരെ ടേസ്റ്റിയാണ്. ഇനിയിപ്പം ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്തിട്ട് അടിക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും. ഇനി നമുക്ക് ഇതൊന്ന് ശരിക്ക് അടിച്ചെടുക്കാം, നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റിനെല്ലാം നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം. ഭംഗിയായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല കൊഴുപ്പുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇനിയിപ്പം ഐസ്ക്രീം ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഓരോ ചെറിയും വെച്ച് കൊടുക്കാം കട്ട് ചെയ്തിട്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് എന്നോ ക്യാരറ്റ് ഷേക്ക് എന്നോ വിളിക്കാം നമുക്കിതിനെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.